ഫൈബ് എന്ന ഓൺലൈൻ ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനാണ്. മുൻപ് എയർലി സാലറി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പേര്. അത്യാവശ്യം നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലേ സ്റ്റോറിൽ കൊള്ളാവുന്ന ആപ്ലിക്കേഷനുകളിൽ ഒന്നായിരുന്നു നമ്മുടെ എയർലി സാലറി. സോ അവരിപ്പോൾ ഫൈബ് എന്ന പേരിലാണ് പുതിയതായിട്ട് അവർ അറിയപ്പെടുന്നത്. സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 500,000 ഡൗൺലോഡ്സ് ഈ ആപ്ലിക്കേഷനിൽ പ്രസൻ്റലി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല റിവ്യൂസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. മോസ്റ്റ്ലി കൊള്ളാവുന്ന റിവ്യൂസ് ഉണ്ട്, ബാഡ് റിവ്യൂസ് ഉണ്ട്, എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ നല്ല റിവ്യൂസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ അവരുടെ കുറച്ച് ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കൂടുതൽ വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോകാം. 8,000 രൂപ മുതൽ ഏകദേശം 500,000 രൂപ വരെയുള്ള ലോണുകൾക്കായിട്ടാണ് നിങ്ങൾക്ക് ഫൈബിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുക. ടെന്യൂർ എന്ന് പറയുന്നത് 3 മാസം തൊട്ട് 24 മാസം വരെയുള്ള ടെന്യൂറൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഏകദേശം 8,000 കോടി രൂപയിലുള്ള ലോൺസൊക്കെ അവർ ഇതുവരെ കസ്റ്റമേഴ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ കേട്ടോ. അതേപോലെ നോക്കുകയാണെങ്കിൽ ഏകദേശം 35 ലക്ഷം ലോണുകൾ, അത്രയും എണ്ണം ലോണുകൾ അത് അവർ ഇതുവരെ കസ്റ്റമേഴ്സിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോസസ്സിംഗ് ഫീ ഒക്കെ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ 3% ഇവരുടെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2% പെർ മന്ത്. ക്രൈറ്റീരിയ വരികയാണെങ്കിൽ സാലറിയുടെ ഇൻഡിവിജ്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ 21 ഇയേഴ്സിന് മുകളിൽ ഏജുള്ള ഒരാളായിരിക്കണം. മിനിമം സാലറി എന്ന് പറയുന്നത് 15,000 രൂപയാണ്. ഇനി ഇവരുടെ ഡോക്യുമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പാൻ, ആധാർ, പിന്നെ സാലറി ക്രെഡിറ്റ് ആവുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് സാലറി ഉള്ള ഒരാളാണെങ്കിൽ സാലറി നിങ്ങളുടെ ബാങ്കിലേക്ക് ആയിരിക്കണം ക്രെഡിറ്റ് ആവേണ്ടത്. സോ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഒരു ഇവരുടെ ഇതിലൊരു ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫൈബ് ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിരിക്കുന്ന സോഷ്യൽ വർത്ത് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇതൊരു ഈ കമ്പനിക്ക് രജിസ്റ്റേർഡ് ആയ NBFCകളുണ്ട്. അവർ ഇതിൽ ആപ്ലിക്കേഷനിൽ അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് NBFCകൾ ത്രൂ തന്നെയാണ്. ഒരുപാട് NBFCകളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിന് ഇവർ ലോൺ കൊടുക്കുന്നത്. ഇവരുടെ ലെൻഡിങ് പാർട്ട്നേഴ്സ് നോക്കുകയാണെങ്കിൽ എയർലി സാലറി സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവരുടെ ഓൺ NBFC തന്നെയാണ്. അതുപോലെ തന്നെ നോർത്തേൺ ARC ക്യാപിറ്റൽ ലിമിറ്റഡ്, HDB ഫൈനാൻഷ്യൽ സർവീസസ് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുപോലെ വിവൃതി ക്യാപിറ്റൽ ലിമിറ്റഡ്, അതേപോലെ ആദിത്യ ബിർള ഫൈനാൻസ് ലിമിറ്റഡ്, ഇതൊക്കെയാണ് ഇവരുടെ ലെൻഡിങ് പാർട്ട്നേഴ്സ്. ഇവരുടെ ആപ്ലിക്കേഷനുള്ള ലെൻഡിങ് പാർട്ട്നേഴ്സ് ഇവരൊക്കെ തന്നെയാണ്. ഓൺലൈൻ ലോണുകൾക്കായിട്ട് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഫൈബ് എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ കളക്ഷൻ ത്രൂ ഒക്കെ, ഇവരുടെ കളക്ഷൻസ് ഒക്കെ ത്രൂ ഏജൻസി ത്രൂ ഉണ്ട്. കളക്ഷൻസിലേക്ക് തോന്നുന്ന കിട്ടാത്ത എമൗണ്ട്സ് ഒക്കെ ഏജൻസികൾ ത്രൂ കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏജൻസികളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കാണാനായിട്ട് പറ്റും. എംസൈപ്പ്, RMS, ഡെബിറ്റ് കെയർ, അങ്ങനെയുള്ള ഏജൻസികൾ ത്രൂ ആണ് ഇവരുടെ കളക്ഷനും കാര്യങ്ങളൊക്കെ. അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് വേറെ ലോണുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പ്രസൻ്റ്ലി നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും കാണത്തില്ല. അതായത് നമ്മുടെ നിയറസ്റ്റ് ഡിസ്ട്രിക്റ്റിലൊന്നും ഇല്ല. അത് മെയിൻലി ഉള്ളത് കുറച്ച് ടോപ്പ് മെട്രോ സിറ്റികളിലൊക്കെ തന്നെയാണ്. ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവരുടെ മറ്റു ടൈപ്പ് ലോൺസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഒരു പ്രസൻ്റലി ഉള്ള പേഴ്സണൽ ലോൺസൊക്കെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഇനി അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്ത് അടിയിൽ ഗെറ്റ് OTP എന്നൊരു ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഒരു Google ID ഉണ്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു സൈൻ ഇൻ ഗൂഗിൾ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക മെയിൽ ID ഉപയോഗിച്ചിട്ട്. സോ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ മെയിൽ ID എൻ്റർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ആയിട്ട് പറ്റും. ഇനി നമുക്കിവിടെ ഫ്യൂ സ്റ്റെപ്സിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ നമ്മൾ എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. 500,000 രൂപ വരെ. അതേപോലെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. മുന്നത്തെ ലോൺസ് റീ ചെയ്യാനായിട്ട് അടിയിൽ ഓപ്ഷൻ ഉണ്ട്. ക്രെഡിറ്റ് സ്കോർ വേണമെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്ന ടാബുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസൻ്റലി ഉള്ള ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് അതിൽ അറിയാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് കിട്ടാനായിട്ടുള്ള സ്റ്റെപ്സിലേക്ക് ഇവർ നമ്മളെ കൊണ്ടുപോകും. അതായത് ഈ ആപ്ലിക്കേഷൻ നമ്മളെ കൊണ്ടുപോകും. അവിടെ ഇത് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനായിട്ടുള്ളൂ. കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എത്ര സ്കോർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതനുസരിച്ച് തന്നെയായിരിക്കും ഇതിലും കിട്ടുന്നത്. ഇനി നമുക്ക് ഇവയിൽ ലോൺ എടുക്കാനായിട്ട് ആദ്യം പേഴ്സണൽ പ്രൊഫൈലുണ്ട്, പ്രൊഫഷണൽ പ്രൊഫൈലുണ്ട്, കറണ്ട് റെസിഡൻഷ്യൽ അഡ്രസ്സ്, ഇതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 3 സ്റ്റെപ്സ് ആണുള്ളത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. യഥാർത്ഥ വിവരങ്ങൾ, കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ തന്നെ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ഒന്നും കൊടുക്കരുത്. എക്സാക്ട് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം തന്നെയാണ് അത് അപ്രൂവ് ആവത്തുള്ളൂ. അതേപോലെ എന്താണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രൊഫൈൽ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ തന്നെ, നമ്മുടെ നെയിം. അതിനുശേഷം നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ പ്രൊഫൈലാണ്, നമ്മുടെ ജോലി എന്താണ്, ജോലിയുടെ സ്വഭാവം, എന്തെവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എത്ര നാളെ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. നമ്മുടെ ഓഫീസ് സിറ്റി ഏതാണ്, നമ്മുടെ ഓഫീസ് പിൻകോഡൊക്കെ ചോദിച്ചിട്ടുണ്ട്. മന്ത്ലി സാലറി, പാൻ കാർഡ് നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് എക്സാക്ട് എത്ര വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ പ്രൊസീഡ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സാണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ്. അതും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, ഒരിക്കലും തെറ്റി കൊടുക്കരുത്. തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും റിജക്റ്റ് ആവാനുള്ള
ചാൻസസ് കൂടുതലായിരിക്കും. ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതൊക്കെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലിമിറ്റ് അപ്രൂവ് ആവും. നമ്മൾ ട്രൈ ചെയ്ത സമയത്ത് നോട്ട് എലിജിബിൾ ആയിരുന്നു, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈ നോക്കി, പക്ഷേ നോട്ട് എലിജിബിൾ ആയി. നിങ്ങൾക്ക് അവിടെ നിന്ന് എലിജിബിൾ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം ആ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്ത് കൊടുത്ത് ബാങ്ക് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ആവുന്നതാണ്. നിങ്ങൾക്ക് ആ എമൗണ്ട് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിക്കും, നിങ്ങൾക്ക് എമൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റും, ഇ എം ഐ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അത് വിഡ്രോ ചെയ്തെടുക്കാം, അതിന് ശേഷം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർ ഓട്ടോ ഡെബിറ്റ് പോകുന്നതായിരിക്കും. ലൈക്ക് മുൻപേ നമ്മൾ മുന്നേക്ക് വ്യൂസ് ആപ്ലിക്കേഷൻസ് പോലെ തന്നെയാണ്, കൊള്ളാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ. അതേപോലെ ഇവരുടെ ലിങ്കിങ് പാർട്ട്നേഴ്സൊക്കെ ഞാൻ പറഞ്ഞു, ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, രജിസ്റ്റേഡ് എൻ ബി സികൾ തന്നെയാണ്. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്തതാണ്. പുതുതായിട്ട് വന്നൊരു ആപ്ലിക്കേഷനാണ്. സോ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൻ കളിക്കുന്ന നോട്ടിഫിക്കേഷൻ ഉള്ളത്തേക്ക് ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, താങ്ക് യു.